നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണല്ലോ. ഇവിടെ രാഷ്ട്രീയ സഖ്യങ്ങളും രാഷ്ട്രീയ സഖ്യങ്ങളെക്കാൾ ഉപരി മതസഖ്യങ്ങളുമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകളാണ് പലപ്പോഴും ഇവിടെ നടക്കുന്നത്. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം, അത് എത്ര ആരോഗ്യപരമാണ്, അല്ലെങ്കിൽ അത് എത്ര അനാരോഗ്യപരമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഏത് പാർട്ടിയായാലും ഈ മതേതര വിശ്വാസം അല്ലെങ്കിൽ മതമില്ല എന്നൊക്കെ പറയുന്ന പാർട്ടികളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. പ്രദേശം നോക്കി, ആള് നോക്കി, മതം നോക്കി, ആരാധനാലയത്തിൻ്റെ കിടപ്പ് നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ആ ഒരു രീതി നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ജിഹാദി സാന്നിധ്യത്തെക്കുറിച്ച്, അതായത് കേരളത്തിൽ മതഭീകരവാദം വേരൂന്നുന്നതിനെക്കുറിച്ച് തത്വമയി ന്യൂസ് പലകുറി വാർത്തകളും മുന്നറിയിപ്പുകളും സൂചനകളും ഒക്കെ തന്നെ നൽകിയിരുന്നു. എന്നാൽ പൊതുവായ ഒരു സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഈ മതതീവ്രവാദം വേരുപിടിക്കുന്നത് എങ്ങനെയാണ്, മതതീവ്രവാദവും രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, കേരളത്തിൽ മതതീവ്രവാദത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ജിഹാദിസം എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലേ. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും ചിന്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ KVS ഹരിദാസ് ഒരു മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനം വായിക്കാൻ ഇടയായി. കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ അദ്ദേഹം വിവക്ഷിക്കുന്നു ഇതിൻ്റെ ഒരു തീവ്രത, ഇതിൻ്റെ ഒരു അപകടാവസ്ഥ, ഇതിൻ്റെ ഒരു അനാരോഗ്യകരമായ ഒരു സ്ഥിതി എന്താണ് എന്ന് ശ്രീ KVS എഴുതുന്നു. KVS പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കേരളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. പതിവിലേറെ രാഷ്ട്രീയം ഏത് വിഷയത്തിലും കടന്നു വരുന്ന ഇവിടെ തീർച്ചയായും ഇത് വലിയ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ്. അഴിമതി, സ്വർണ്ണക്കടത്ത്, വിദേശ ഫണ്ടിൻ്റെ ദുർവിനിയോഗം, ഭരണത്തിൻ്റെയും മുഖ്യ ഭരണകക്ഷിയുടെയും സ്ഥിരാകേന്ദ്രങ്ങളിൽ പോലും ഭൂകമ്പമുണ്ടാക്കിയ സംഭവ പരമ്പരകൾ ഒക്കെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് സംബന്ധിച്ച് ഈ താളുകളിൽ ആഴമേറിയ പലതും പ്രസിദ്ധീകൃതമായതാണ്, ഇനിയും അതുണ്ടാവും. എന്നാൽ അതിനൊപ്പം അല്ലെങ്കിൽ അതിലേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തെ ഇന്ത്യയുടെ ജിഹാദി തലസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതിന് കോൺഗ്രസ് പാർട്ടി ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ സഹായങ്ങൾ വളരെ കാര്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഇവിടുത്തെ ജനതയുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് ഇത് എന്നത് സംശയമൊന്നുമില്ല. അത് എന്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായതിൽ അതിശയിക്കാനില്ല എന്ന് ശ്രീ KVS വിലയിരുത്തുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു പരീക്ഷണത്തിൻ്റെ ലബോറട്ടറിയാണ്. ജിഹാദി ഗ്രൂപ്പുകളും അവരെ തലോടി നിലകൊള്ളുന്ന കോൺഗ്രസ് പാർട്ടിയും അങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് വിലയിരുത്തുന്നു ശ്രീ KVS ഹരിദാസ്. ഇത് ശ്രീ ഹരിദാസ് പറഞ്ഞതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടി, ഇടത് ജിഹാദി കൂട്ടായ്മയുടെ വലിയ ഒരു ആവിർഭാവം കേരളത്തിലുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷവും ഒക്കെ തന്നെ ഈ ജിഹാദി കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ജിഹാദി ബാന്ധവത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യം. അത് പലകുറി നമുക്ക് മനസ്സിലായതുമാണ് പല ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. എന്താണിങ്ങനെ ചിന്തിക്കാൻ കാരണം? ആദി ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനുമൊക്കെ പിറന്നു വീണ സ്വാമി വിവേകാനന്ദന്റെ പദസ്പർശമേറ്റ പവിത്രമായ മണ്ണ് ജിഹാദി ഇസ്ലാമിക കേന്ദ്രമാകാൻ പോകുന്നു എന്നത് അസംബന്ധമല്ലേ എന്ന് ചിലരൊക്കെ ചോദിച്ചേക്കാം. സംസ്കാര സമ്പന്നമായ കേരളത്തിന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? ലോകത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകൾ ബാലറ്റിലൂടെ ഭരണത്തിലേറിയ നാട് ജിഹാദി കേന്ദ്രമാവുന്നു എന്നുമൊക്കെ മറ്റു ചിലർ സംശയം ഉന്നയിച്ചേക്കാം. പക്ഷേ അതൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് കൂടിയാണ് ശ്രീ KVS വിരൽ ചൂണ്ടുന്നത്. ഈ മാണി ഗ്രൂപ്പ് വിട്ടത് കാരണമാകുന്ന കാര്യം അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ പല പല മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ സക്കീർ നായിക്കും ഇസ്ലാമിക കേരളവും, അതായത് എന്താവാം ഇതിന് കാരണം, അതാണ് ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നണി വിട്ടത് ഒരു കാരണം മാത്രമല്ലേ, അതിനപ്പുറമുള്ള ഒരു അജണ്ട ഇതിന് പിന്നിലില്ലേ? രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് പറയുന്നു. ഇന്ത്യയിൽ സംഘടിത ഇസ്ലാമിക രാഷ്ട്രീയത്തിന് വേരുണ്ടാക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നതാണ് ആഗോള ഇസ്ലാമിക സംഘടനകളും അവരുടെ അപ്പോസ്തലന്മാരും ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് നീങ്ങണം എന്ന ആഹ്വാനം നൽകിയത് ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തീവ്രവാദ നേതാവ് കൂടിയായ സക്കീർ നായിക്കാണല്ലോ. ഭീകര പ്രവർത്തനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടും എന്നുറപ്പായപ്പോൾ ഇന്ത്യ വിട്ടുപോയ അയാൾ ഇപ്പോൾ മലേഷ്യയിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക ലോകത്തിന് സന്ദേശങ്ങൾ നൽകി ഇസ്ലാമിക ജിഹാദിസത്തിൻ്റെ, ഇസ്ലാമിക മതഭീകരതയുടെ വിത്തുകൾ അവിടെ ഇരുന്നും പാകിക്കൊണ്ടിരിക്കുകയാണ് ഈ സക്കീർ നായിക്കിനെ പോലുള്ളവർ ചെയ്യുന്നത്. സമാനമായ ചിന്താഗതി വച്ചു പുലർത്തുന്ന പലരെക്കുറിച്ചും ഒക്കെ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ എന്ന് ശ്രീ KVS പറയുന്നു.
കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷവും ഈ വിഷയത്തിൽ മറുപടി പറയണം. ഇടതുപക്ഷവും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം. വ്യക്തമായി കേരളത്തിലെ മതേതര ചിന്താഗതി വച്ചു പുലർത്തുന്ന കേരളത്തിലെ സമൂഹത്തോട് മറുപടി പറയേണ്ട ബാധ്യത ഈ രണ്ട് പാർട്ടികൾക്കും ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനുമുണ്ട് എന്ന ഒരു ചിന്താഗതിയിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടിയിരിക്കുന്നത് ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ. ഇതൊരു സാമൂഹ്യ വിഷയമാണ്. കേരളം ജിഹാദിസത്തിന്റെ തലസ്ഥാനമാകുന്നു എന്ന സാമൂഹ്യ വിഷയം മാത്രമല്ല, അത് ജനാധിപത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനാധിപത്യ സംസ്കൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അടിവേര് തോണ്ടിക്കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മുന്നണി മാറ്റങ്ങളും അങ്ങോട്ടുള്ള ചാട്ടവും ഇങ്ങോട്ടുള്ള ചാട്ടവും മുന്നണികളിലേക്ക് ആളുകളെ കൂട്ടത്തോടെ പ്രീണിപ്പിച്ചുകൊണ്ട് വച്ചു ചേർക്കലും അതുപോലെ തന്നെ മതപ്രീണനത്തിന്റെ ഏറ്റവും മകുടമായ ഭാവങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്ന ഈ രണ്ട് മുന്നണികളും കേരളത്തെ ഒരു തികഞ്ഞ ജിഹാദി സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. അതിലേക്കാണ് അത്തരം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ശ്രീ KVS ഹരിദാസ് ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്തകൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ടതാണ്, ആശങ്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലേക്കാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.